ഹലോ ഓൾ എല്ലാവർക്കും ഐജിൻ ഇന്നോവേഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് RTC മോഡലിൻ്റെ സഹായമില്ലാതെ ഓർഡിനോ ബോർഡ് ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ക്ലോക്ക് എങ്ങനെ തിങ്കർ കാഡിലൂടെ ഡിസൈൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ട്സൊക്കെ സേവ് ആകുകയുള്ളൂ. ദെൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3D ഡിസൈൻ, സർക്യൂട്ട്സ് എന്നിങ്ങനെ ഓപ്ഷനിലെ സർക്യൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ സർക്യൂട്ട് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ വിൻഡോ തെളിഞ്ഞു വരും. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്നത്. ഈ പ്രോജക്റ്റിന് ഒരു നെയിം അസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡിജിറ്റൽ ക്ലോക്ക് എന്നാണ് നെയിം കൊടുക്കുന്നത്. നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കോമ്പോണൻസ് ചുവടെ കാണുന്ന സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്യുക. ഓർഡിനോ ബോർഡും LCDയും തമ്മിലുള്ള ഇൻ്റർഫേസിംഗ് ഓൾറെഡി തിങ്കർ കാഡിലുണ്ട്. അത് സെർച്ച് ചെയ്ത് വർക്ക് ഏരിയയിൽ വയ്ക്കാം. ശേഷം രണ്ട് പുഷ് ബട്ടൺ ആവശ്യമുണ്ട്. അതും സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്ത് വർക്ക് ഏരിയയിൽ വയ്ക്കുക. ഒരു റെസിസ്റ്റർ കൂടി ആവശ്യമുണ്ട്. റെസിസ്റ്റർ സെലക്ട് ചെയ്ത് വർക്ക് ഏരിയയിൽ വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് കണക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ വയർ സെലക്ട് ചെയ്ത് ആദ്യത്തെ പുഷ് ബട്ടണിൻ്റെ ഒരു ടെർമിനലിൽ നിന്നും ഓർഡിനോ ബോർഡിൻ്റെ 0 ഒരു കണക്ഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഒരു യെല്ലോ വയർ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ പുഷ് ബട്ടണിൻ്റെ ഒരു ടെർമിനലിൽ നിന്നും ഓർഡിനോ ബോർഡിൻ്റെ 1 പിന്നിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ബ്ലാക്ക് വയർ സെലക്ട് ചെയ്ത് രണ്ട് പുഷ് ബട്ടണിൻ്റെയും ഓരോ ടെർമിനലിൽ നിന്നും ഒരു കോമൺ ഗ്രൗണ്ട് LCDയുടെ ഗ്രൗണ്ടിലോട്ടും കണക്ഷൻ കൊടുക്കണം. സർക്യൂട്ട് ഡിസൈൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നതാണ്. അതിന് വേണ്ടിയിട്ട് കോഡ് എഴുതണം. ചുവടെ കാണുന്ന കോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോഡിംഗ് രൂപം ഒരു ബ്ലോക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഈ രൂപം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് രൂപമാണ്. അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഒരു ടെസ്റ്റ് പേജ് തെളിഞ്ഞു വരും. ഈ പേജിൽ ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം ആവശ്യമില്ല. ഞാൻ ഡിജിറ്റൽ ക്ലോക്കിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാം കോപ്പി ചെയ്ത് ചുവടെ ടെസ്റ്റ് പേജിലോട്ട് പേസ്റ്റ് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് സിമുലേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ടൈം കാണിക്കുന്നുണ്ട്. കറണ്ട് ടൈമാണ് കാണിക്കുന്നത്, 12 AM. ഇത്രയേ ഉള്ളൂ. RTC മോഡ്യൂളിൻ്റെ സഹായമില്ലാതെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് തിങ്കർ കാഡിലൂടെ വളരെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്.